മഴ, നല്ല തണുപ്പ്. അപ്പോ വൈകുന്നേരം പായസം കുടിക്കാനൊരു പൂതി. പൂതിവിന് നമ്മൾ എടുത്തേക്കാൻ പാടില്ലല്ലോ, അപ്പൊ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമ്മളിന്ന് വൈകുന്നേരം നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കാൻ പോകണം. അപ്പൊ വേ നമുക്ക് കാണാം. എല്ലാരും കോഴിക്കൂട്ടില് കോഴി ഉണ്ടാവില്ലേ? ഞങ്ങള് കോഴിക്കൂട്ടിന്റെ അവസ്ഥ ഉണ്ടെങ്കില് ഉള്ളും കച്ചറ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ തേങ്ങ പൊയ്ക്കാൻ കാണുന്നു. കിട്ടി മക്കളെ, കിട്ടി. അപ്പൊ നമ്മ കള്ളന്മാരുണ്ടോച്ചൊരു കൂട്ടിന്റെ അടി കൊണ്ടായിട്ട് ഈ എടുക്കണ സാറൊന്നും ഉണ്ടാവില്ല. പൊളിക്കാൻ ചെലപ്പെങ്കിൽ ഇപ്പം തന്നെ വരേണ്ടി വരും. നമ്മക്ക് അതിനൊന്നും പറ്റൂലേ, ആവതില്ല. അമ്മ തേങ്ങ വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ് വേഗം പറഞ്ഞിരിക്കണേ. തൽക്കാലത്ത് പിടിക്കട്ടെ, ഇപ്പം വന്നിട്ട് പായസം ഉണ്ടാക്കിയാ മതി. എന്നെ കൊണ്ട് ഇത് വെക്കണില്ല. ഇതെവിടെ കുത്താന്നും പൊളിക്കാന്നും ഒന്നാൽ ഇത് പൊളിക്കുമ്പോ ഇതിന്റെ കൂടെ ഞാനും പോവുകയാണ്. എന്നെ കൊണ്ട് വെക്കൂല മക്കളെ. അങ്ങനെ ഞാനും കുഴിച്ചിട്ടാണ്. ഓ സമാധാനം ഏത്. അങ്ങനെ ആക്കിയാൽ മതി. പറ്റാത്തതായിട്ട് ഒന്നുമില്ല, തോറ്റി മടങ്ങുന്ന പരിപാടി. ഏയ് അതെനിക്കില്ല. പൊളിച്ചത് കാണിച്ചു കൊടുക്കും അമ്മക്ക്, അപ്പടി തരുന്നു. സക്സസ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനിയിത് വെട്ടാം. നമുക്ക് വെട്ടാം. എല്ലാം ഫുള്ളും പോയി. അത് ഫുള്ളും പോയിക്കും. ഇപ്പമ്മ വന്നാ ചീത്ത ഉറപ്പാണ്. ചീത കേക്കണ്ടെങ്കിൽ ഇതെടുത്ത് കോഴിക്കൂട്ടും വെക്ക. ഇത് വെക്കുന്നത് വെറുതെയൊക്കെ ഇത് ഇതാണ് ഐറ്റം. നമ്മളെ പായസത്തിന്റെ ഐറ്റം ചെറുപയറു പരിപ്പ് കണ്ടില്ലേ? അപ്പൊ ഇതേറ്റാണ് ഇന്നത്തെ നമ്മളെ പായസം. ഇതാണ് ശർക്കര. അപ്പൊ അത് ഇട്ടപ്പോള ഓർമ്മ വീഡിയോ എടുക്കണ്ട്. അപ്പൊ അതിന്റെ എടുത്ത് മറവിക്കല്ലെങ്കിൽ ഞാൻ വസ്റ്റാ. അല്ലെങ്കിൽ സാർമാരൊക്കെ കിട്ടലുണ്ട്.
അപ്പൊ നീ ശർക്കരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ആയി കൊടുക്കാം. അപ്പൊ ഇതിലാണ് നമ്മള് നമ്മളെ പായസം ഉണ്ടാക്കാൻ പോണത്. ഗ്യാസൊക്കെ കത്തി നമുക്ക് അണ്ടി മുന്നിലിട്ട് കൊടുക്കാം. അണ്ടി ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് ഫ്രൈ ആക്കാം. നമ്മളെ മുന്തിരി ബലൂൺ പോലെ ഉണ്ട്. നമുക്ക് പരിപ്പിട്ടു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും അവിടെ കിടന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് മൂടി വെക്കട്ടാ. അപ്പൊ അതാ അത് അവിടെ കിടന്ന് വേവട്ടെ. നല്ല മഴ ഇങ്ങനെ പെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചു നേരം അത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. നല്ല മഴ ഇവിടെ ഇങ്ങനെ നിന്ന് ഇവിടെ ഇങ്ങനെ കളിക്കാൻ നല്ല രസം. ഐസ് കണ്ടിട്ടാണ് പായസം അവിടെ വേട്ടെ. എന്തോ ഇരിക്കുന്നത് നല്ല കാറുണ്ട്. നല്ല അടിപൊളി മഴ. മഴ ഇഷ്ടമില്ലാത്തൊരാളല്ലേ. ഈ തണുത്ത കാറ്റ് പരിപ്പ് നല്ലോണം വെന്തുണ്ടാവും. പഞ്ചസാര ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ടു. ഇതാണ് നമ്മൾ സാഹസികമായി പൊളിച്ചെടുത്ത തേങ്ങന്റെ പാല്. അപ്പൊ ഇതിൽ രണ്ടാറ് ഏലക്കായും കൂടെ ഇട്ടൊന്ന് അരച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു. അമ്മ കാണുമ്പോ തന്നെ കുടിക്കാൻ തോന്നുന്നു. അമ്മായിരുത്തൊരു വൈബ്. ചെറുപയറിന്റെ പരിപ്പായതുകൊണ്ട് നിങ്ങൾ വല്ലാതെ തള്ളിക്കളയണ്ട. ഇതൊരു അപാര ടേസ്റ്റുള്ള സാധനം. ഞങ്ങൾ കുടിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പെട്ടെടുക്കല്ലേ.
നിന്റെ പണി എന്താണെന്ന് അറിയോ? ഇതിൽ തണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കോരി എടുത്ത് കണ്ടാണ്ട് തിന്നാം. എന്നിട്ട് ഉമ്മി ഇപ്പമ്മയൊക്കെ തിന്നാൻ വരുമ്പോ അതിൽ അണ്ടിയും ഉണ്ടാവില്ല, മുന്തിരിയും ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ വെച്ചു കൊടുത്താ നീ ഒന്നും കാട്ടണ്ട. അപ്പൊ സംഗതി ഇവിടെ റെഡിയായി. നീ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്ക, അതന്നെ പണി. ഉന്റെ മോനെ, അപാര സാധനം വരട്ടത്. ഇതിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യം പറയാം. അപ്പൊ നമ്മളെ പായസം ഇതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല പൊരിഞ്ഞ ചൂടാണ്. ചൂടണിച്ചിട്ടിപ്പോ എത്ര നേരം ഇപ്പൊ നോക്കിയിരിക്കാൻ പറ്റൂ? അപ്പൊ അത് ഇന്ന് തന്നെ. ഈ പൊളി സാധനട്ടാ. അപ്പൊ ഇത് മസ്റ്റ് ട്രൈ ആണ്ട്ടാ. മഴ പെയ്തിട്ട് തണുപ്പത്ത് മൂടി പൊച്ചാരും കിടന്നുറങ്ങല്ലേ. ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി. ഇനിയും കിടിലം വീഡിയോസ് ആയിട്ട് ഹിബുസ് വീണ്ടും വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ.